എടാ എഴുതോ, നിന്നെ സിനിമയിലെടുത്തടാ. നമസ്കാരം എല്ലാ മലയാളി പ്രേക്ഷകർക്കും, ഭീമ സിനിമ ചിരിമയിലേക്ക് സ്വാഗതം. ഭീമ സിനിമ ചിരിമ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭീമ കേരള കർണാടക ആൻഡ് തമിഴ്നാടു. ഭീമ സിനിമ ചിരിമയിൽ നിന്ന് നമുക്ക് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം താരം ശ്രീ ജയറാം. ഇതുകൊണ്ടാണ് കാട്ടിൽ പോയി ഇടയ്ക്കൊക്കെ പോയി താമസിക്കുന്നത്, അല്ലെങ്കിൽ ഈ സിനിമ ഈ തിരക്കിൽ നിന്നൊക്കെ വിട്ടുപോകാനായിട്ട്? ഇല്ല, എവിടെയെങ്കിലും ഭാര്യയും പിള്ളേരായിട്ട് ഒരു വർഷത്തിൽ എവിടെയെങ്കിലും ഒരു യാത്രയുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതുപോലെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ കാടുകളിലൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്. പിന്നെ ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഫോറസ്റ്റ് ഓഫീസേഴ്സും. അവരൊക്കെ അവർക്കറിയാം നമ്മുടെ ഈ കാടിനോടുള്ള ഒരു ഭ്രമവും ഭ്രാന്തൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യക്കകത്തുള്ള ഒരുമാതിരി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്, കാടിനകത്ത് ഒരുപാട് സ്ഥലങ്ങൾ. ഇന്ത്യക്ക് പുറത്തും പോയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2-3 വർഷം മുമ്പ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞങ്ങളൊരു ആഫ്രിക്കൻ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ ആഫ്രിക്കയിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് ആളുകൾ ഇവിടുന്ന് ആഫ്രിക്കൻ യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നിൽ കെനിയയിൽ പോവും, അല്ലെങ്കിൽ ടാൻസാനിയയിൽ പോവും, അല്ലെങ്കിൽ മറ്റേ കേപ് ടൗണിൽ പോവും. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ടൗണിൽ താമസിച്ചിട്ട് ഒരു ദിവസത്തേക്ക് ഒന്ന് സൈറ്റ് സീയിങ് പോലെ കാടിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് കറക്കി തിരിച്ചു കൊണ്ടുവരും. അങ്ങനത്തെ യാത്രയ്ക്ക് പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് അടുത്ത വർഷം ഇങ്ങോട്ടൊക്കെ പോകേണ്ടെന്ന് ഒരു വർഷം മുമ്പേ ഒന്ന് പ്ലാൻ ചെയ്ത് വയ്ക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, അശ്വതി, നമുക്ക് കാടിനകത്ത് എവിടെയെങ്കിലും താമസിക്കുന്ന പോലെ അവിടേക്ക് പോയിട്ട് കാടിനകത്ത് എങ്ങനെയായിരിക്കും എന്നിടത്ത് ചോദിച്ചു. കുഴപ്പമില്ല, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തപ്പി നക്രു എന്ന് പറയുന്നൊരു സ്ഥലം ആഫ്രിക്കയിൽ. നക്രുവിൻ്റെ അവിടെ ലേക്ക്, ആ നക്രു ലേക്കിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലമിംഗോസും പെലിക്കൻസ് ഒക്കെ വന്നിറങ്ങുന്നത്, 10,000-ക്കണക്കിന് ഫുൾ വന്നിറങ്ങും. അതിൻ്റെ അകത്ത് കാടിനകത്ത് ഒരു സ്ഥലമുണ്ട് താമസിക്കുക എന്ന് പറഞ്ഞു. കണ്ടുപിടിച്ചു, നേരെ പോയി. ഒരു ഇന്ത്യനാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ നോക്കാം. അങ്ങനെ ഞങ്ങൾ പോയി ലേക്ക് നക്രുവിലൊക്കെ പോയി കാടിനകത്ത് കൂടെ പോയി. പോണ വഴിക്ക് പുലിയെ കാണുന്നു, അതിനെ കാണുന്നു, ഇതിനെ കാണുന്നു. ഇതെല്ലാം കഴിഞ്ഞ ദൈവമേ എവിടെയാണ് താമസിക്കാൻ പോകണം, ഞാനും ഭാര്യയും പിള്ളേരും മാത്രമേ ഉള്ളേ. അങ്ങനെ പോയി നക്രുവിൽ അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒന്നുമില്ല, ഒരു മരത്തിൻ്റെ ഒരു എൻട്രി പോലെ കൊടുത്ത് ഒരു വളരെ പ്രാകൃതമായിട്ടുള്ള സ്ഥലം. അകത്ത് കയറിയിട്ട് റിസപ്ഷൻ കണ്ടപ്പോൾ തന്നെ നമ്മുടെ പകുതി ഇതുപോയി, താക്കോല്. അപ്പോൾ ഒരു ഭാഷയും മനസ്സിലാവാത്ത നീഗ്രോസ് 3-4 സ്ത്രീകൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ചാവി റൂം ചാവി എവിടെയെന്ന് ചോദിച്ചു, അവർ കാണിച്ചു. ആ അപ്പോഴും എനിക്ക് മനസ്സിലായില്ല എവിടെയെന്ന് ചോദിച്ചു. നേരെ കൊണ്ടുപോയപ്പോഴാണ് ഒന്നുമില്ല, കാടിനകത്ത് ഒരു ടെൻറ്റ് കെട്ടി വെച്ചിട്ടുണ്ട്. നൈങ് സിബ് തുറന്നു കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് കയറിക്കോളുക, സിബ് ഇട്ടാൽ തീർന്നു. പിന്നെ ഇവിടുത്തെ പോലെ ഈ ചുറ്റിലും വല്ല കമ്പിവേലി ഇടുവോ തീ ഇടുവോ കിടങ്ങ് കുഴിക്കോ ഒന്നുമില്ല അവിടെ. അങ്ങനെ മൃഗങ്ങളെ ശല്യപ്പെടുത്തുന്ന ഒരു സാധനങ്ങളും ചെയ്യാൻ പറ്റില്ല. പുലി വേണമെങ്കിൽ വന്നാൽ സിബ് പുലി ഒന്ന് തുറന്നു കഴിഞ്ഞാൽ ഞങ്ങളെ കാണാം. അതെ, യാതൊന്നുമില്ല. ആ കാട്ടിനകത്ത് 5-6 ദിവസം താമസിക്കാൻ പോണത്. അതിനകത്ത് 2 ടെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ, കുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റും എനിക്ക് വേണ്ടി സെപ്പറേറ്റ്. 4 പേരും ഒരു ടെൻറ്റിലേക്ക് 1 സെക്കൻഡ് കൊണ്ടായി, മറ്റേ ടെൻറ്റ് വേണ്ടെന്ന് വെച്ച് ക്യാൻസൽ ചെയ്തു. ഞാൻ അവസാനം റിസപ്ഷനിൽ പോയിട്ട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഭാര്യയ്ക്കും കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ് അവർക്കിടക്ക്, എന്താണ് സെക്യൂരിറ്റിനകത്ത് ചോദിച്ചു. അവർ പറഞ്ഞു ഇപ്പോൾ വെയിറ്റ് ചെയ്യുക, ഇപ്പോൾ വരുന്നു പറഞ്ഞു. കുറച്ച് കഴിയുമ്പോൾ 9 മണിയായപ്പോഴത്തേക്കും നമ്മൾ വേറെന്തോണം സെക്യൂരിറ്റി വെച്ചു. ഒരു 6.5 അടി പൊക്കമുള്ള 4 നീഗ്രോസ് ഇത്രയും പൊക്കമുള്ള അവർ തോക്കുമായിട്ട് ഒന്ന് ഒരാൾ അപ്പുറം ഇപ്പുറം ഇപ്പുറം രാത്രി മുഴുവൻ ഇരിക്കും ടെൻറ്റിൻ്റെ ചുറ്റും. അതാണ് അവർ കൊടുക്കുന്ന സെക്യൂരിറ്റി. അങ്ങനെ പേടി ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ പിന്നെ പേടി അവരായി. ഇടയ്ക്കിടയ്ക്ക് രാത്രി ഉറക്കില്ല അശ്വതി, ഇടയ്ക്കിടയ്ക്ക് തൊന്നിൻ്റെ അകത്ത് കൂടെ നോക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ അടുത്തേക്ക് നോക്കുക. അതായിരുന്നു പിന്നെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായി മാറി ആ 4 പേരും. അവരുടെ കൂടെയായിരുന്നു കാട്ടിനകത്തുള്ള യാത്രയൊക്കെ. അപ്പോൾ ഞങ്ങൾ അതിനുശേഷം അടുത്ത സ്ഥലത്തേക്ക് പോയി, മാസൈ മാറ എന്നുള്ള സ്ഥലത്തേക്ക് പോയി. അപ്പോൾ അതായത് ടാൻസാനിയയ്ക്കും കെനിയയ്ക്കും നടുക്കുള്ള മാറ റിവർ ഉണ്ട് അവിടെ. ആ റിവർ ഇപ്പോൾ നമ്മൾ അനിമൽ പ്ലാനറ്റിലൊക്കെ കണ്ടു കാണാം. ആ റിവർ ക്രോസ് ചെയ്യുമ്പോഴാണ് കുറേ ഇത്. അപ്പോൾ അതിന് വൈൽഡർ ബീസ്റ്റ് എന്ന് പറയും. ഈ സാധനം ലക്ഷക്കണക്കിന് വന്ന് ക്രോസ് ചെയ്യുമ്പോൾ മുതല പിടിക്കുന്ന സംഗതി അതൊക്കെ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ മാറ റിവറിൻ്റെ അവിടെ പോയിട്ട് അടുത്ത താമസം കാടിനകത്ത് തന്നെയുള്ള വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കറങ്ങി അടുത്ത സ്ഥലത്ത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ വെൽക്കം ചെയ്യാനായിട്ട് ആൾ നിൽക്കുന്നത്. അപ്പോൾ ഈ മസായി എന്ന് പറഞ്ഞിട്ട് കാസ്റ്റാണ് അവിടെ, മസായി പീപ്പിൾ. അവർക്ക് ഏകദേശം ഒരു 6-6 ട്രൈബൽസാണ്. 6-6 നട്ട് കാട്ടിനകത്ത് താമസിക്കുന്നവരാണ്. എല്ലാവരും ഭയങ്കര സ്ലിമ്മാണ്. സ്ലിം എന്ന് വെച്ചാൽ അവർ ഭയങ്കര പെണ്ണുങ്ങളാണെങ്കിൽ അവരുടെ കഴുത്തിൽ ഓരോ ഏജിലും ഒരു റിങ് ഇട്ടും. ഇവിടെ റിങ്ങിട്ട് ഈ കഴുത്തിൻ്റെ നീളം ഭയങ്കരമായിട്ട് കൂടും, ഈ റിങ് ഫുള്ളായിട്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ എന്തെങ്കിലും വിധത്തിൽ ഒരു പേരുദോഷം അവരുടെ ഒരു കമ്മ്യൂണിറ്റിക്ക് ഈ പെണ്ണുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ ഈ കഴുത്തിലെ സാധനം ഉരുകളയവർ.
കഴുത്തൊടിഞ്ഞ് ചത്തുപോകും. കാരണം കുട്ടിക്കാലം തൊട്ട് റിങ് ഇട്ട് ഇട്ട് ഇട്ടിട്ട് കഴുത്ത് ഭയങ്കര ലെങ്ത്താണ്, ഇത്ര ലെങ്ത്തോളം ഉണ്ടാവും. അപ്പോൾ കഴുത്ത് നിൽക്കില്ല, അത് കഴുത്ത് ഇങ്ങനെ ഇതായി പോവും. അപ്പോൾ അങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത്. ഈ ട്രൈബൽസിൻ്റെ ശരിക്കും ഇവരുടെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം ആഴ്ചക്കൊരുക്കുള്ളൂ. ശരിക്കും നമ്മുടെ ആൾക്കാർ കണ്ടുപിടിക്കണം കേട്ടോ. ഈ പശു നമുക്ക് പാൽ തരുന്നു എന്നല്ലേ നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളത്. പക്ഷേ പശു നമുക്ക് രക്തം തരുന്നു എന്നുള്ളത് അവിടെ കണ്ടിട്ട് ഞാനത് കണ്ടിട്ടാണ് പഠിക്കുന്നത്. അതായത് ഈ മാസായി പീപ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഒരു ഗ്രാമം ഒരു 10-50 പേരുണ്ടാവും. ഈ 50 പേർക്ക് എന്ന് വെച്ചാൽ പശുക്കളാണ് അവരുടെ പ്രധാന ഇത്. 15 പശു ഉണ്ടെങ്കിൽ ഒരാൾക്കൊരു കല്യാണം കഴിക്കാം, അതാണ് അവിടുത്തെ കണക്ക്. 30 ഉണ്ടെങ്കിൽ 2 കല്യാണം കഴിക്കാം, അതുണ്ടെങ്കിൽ എത്ര. അപ്പോൾ ഒരാൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നോടെ നിങ്ങളുടെ എങ്ങനെയാണ് ജീവിതരീതി. അപ്പോൾ ഒരാൾക്ക് ഞങ്ങളവിടെ ചെന്ന ഒരാൾക്ക് 4 ഭാര്യമാരുണ്ട്. അപ്പോൾ അയാൾക്ക് ഒരു 10, 75, 100 പശുവിൻ്റെ അടുത്തുണ്ട്. അയാൾ പറഞ്ഞു 15 പശു ഒരാൾക്കുണ്ടെങ്കിൽ, കാരണം ആ പെണ്ണിൻ്റെ സ്ത്രീധനം പോലെയാണ് ഈ പശുവിനെ വെച്ചിട്ട് പെണ്ണിനെ പോറ്റാൻ പറ്റുന്നുള്ളത്. ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ എൻ്റെ ഭാര്യ എന്താ ആലോചിക്കണമെന്ന് ഞാൻ പറയട്ടെ. അപ്പോൾ ഉള്ളാച്ചിന്ന് കുറേ പശുവായിട്ട് ഇങ്ങോട്ട് കയറാൻ. ഓ, ഞാൻ പറഞ്ഞു എങ്ങനെ എൻ്റെ മനസ്സ് നീ വായിക്കുന്നു. ഓക്കെ, ശരി. അങ്ങനെ ഇവരുടെ ആഹാരം രാവിലെ ഈ പശുവിനെ മേയ്ക്കാൻ വേണ്ടി കാടിനകത്തേക്ക് പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ഈ പെട്ടെന്ന് ഈ സിംഹവല്ലൊക്കെ പശുക്കളെ അറ്റാക്ക് ചെയ്ത് കൊല്ലാതിരിക്കാൻ വേണ്ടി കുന്തവും സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ പശുവിൻ്റെ പാലും എടുക്കും. അത്ര അളവ് നമ്മൾ ഈ ബ്ലഡ് എടുക്കില്ലേ, ഈ കയ്യിൽ എന്തെങ്കിലും കെട്ടിയിട്ട് ഇങ്ങനെ ബ്ലഡ് എടുക്കില്ലേ, അതേപോലെ ഈ പശുവിൻ്റെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഈ സൈക്കിൾ ട്യൂബ് പോലത്തെ ഒരു സാധനം വലിച്ച് കെട്ടിയിട്ട് ഒരു ആരോ പോലത്തെ എഴുതിയാണ്. ആ ഞരമ്പിൽ ഇത് കൊണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നിങ്ങനെ ഡ്രിപ്പ് ചെയ്ത് ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. ഈ പശു പോലും അറിയില്ല കേട്ടത്. എന്നിട്ട് ഈ പാലിൽ ഇത് മിക്സ് ചെയ്യവർ, ഈ പാലും ഇതും ബ്ലഡും പപ്പാതി എടുക്കുമ്പോൾ ഒരു ജെല്ലി പോലത്തെ സാധനമായിട്ട് മാറും. അത് ഇതിനകത്ത് അടച്ചിട്ട് ഒരു പുറയിലേക്ക് ഇട്ടേക്കും, ഒരു കായ പോലത്തെ ഇതിനകത്ത്. ഇതാണ് പകൽ മുഴുവൻ കഴിക്കുന്നത്. ഒരാഴ്ച ഇവരിതാണ് കഴിക്കുന്നത്. അതാണ് അവരുടെ ഫീസ്റ്റ്. ഒരാഴ്ച, ഒരാഴ്ചക്ക് ഒരുക്കി ഒരു പശുവിനെ കൊന്നിട്ട് എല്ലാവരും കൂടി ഫീസ്റ്റ് പോലെ അവിടെ വെച്ച് കഴിക്കുകയും ചെയ്യും. ഇങ്ങനെയാണ് അവരുടെ ജീവിത രീതി പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് അവരുടെ കുടിലുകളൊക്കെ പോയി. അപ്പോൾ ഫസ്റ്റ് ഡേ ഞങ്ങളെ വെൽക്കം ചെയ്ത് ഞങ്ങളേക്ക് വന്നെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ, അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ കാണാനൊക്കെ കുഴപ്പമില്ല അവൻ. അവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ അവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇവൻ പശുക്കളായിട്ട് കാട്ടി പോയപ്പോൾ ചെറിയ പയ്യനാട്ട സിംഹവിനെ അറ്റാക്ക് ചെയ്തു. സിംഹം അറ്റാക്ക് ചെയ്തപ്പോൾ ഇവൻ സിംഹത്തിന് ഒറ്റയ്ക്ക് ഒരു കുന്തം വെച്ച് കുത്തി കൊന്നു. അവൻ കുത്തി കൊന്നു, പക്ഷേ ഇവൻ്റെ ദേഹം മുഴുവൻ ഫുൾ പാടുകളാണ്, പൊളിഞ്ഞു പോയ പാട്, സിംഹം മാന്തി. അപ്പോൾ ഇവൻ ഈ കഥ പറഞ്ഞിട്ട് ഷട്ടൂരി കാണിച്ചു തന്നെ ഞങ്ങളെ ഭയങ്കരമായിട്ട്. അപ്പോൾ ഭയങ്കര ഒരു ധീരനാണ് ഇവൻ. ആ ധീരത കാരണം തന്നെ ഇവൻ 4 കല്യാണം കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ പെണ്ണുങ്ങൾ കണ്ടിട്ട് പ്രേമമായിട്ട്, കാരണം സിംഹം ഒറ്റയ്ക്ക് ഇല്ലാതെ വിത്തൗട്ട് പശു, വിത്തൗട്ട് പശു, കാരണം സിംഹത്തിനെ കുത്തിക്കൊന്ന ആളല്ലേ. വെറും ഒരു വാരി കോലു കൊണ്ട് സിംഹത്തിനെ കുത്തിക്കൊന്നായതുകൊണ്ട് വിത്ത് ധാരാളം ഇപ്പം തന്നെ ഉണ്ട്. അവനാണ് ഞങ്ങൾക്ക് ഫുൾ ഗൈഡായിട്ട്. അപ്പം ഞങ്ങൾ ഇവൻ്റെ പേര് സിംഹം തന്നെ വെച്ചു, സിംഹം എന്നാക്കി ഇവൻ്റെ പേര്. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ മോളാണെങ്കിൽ അപ്പോൾ വേഗം ഇറങ്ങിപ്പോൾ സിംഹം കുറേ നേരമായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം മറ്റേ കാരനോട്. അത് ഇത് ഇപ്പം ഇന്ന് വൈകുന്നേരം കാര്യം ചെയ്യാം, 7 മണിക്ക് സിംഹം വരില്ലേ, അത് കഴിഞ്ഞ് നമുക്കിവിടെ ട്രൈബൽ ഫുഡ് കഴിക്കാൻ പോകാം, മറ്റേത് അങ്ങനെ അങ്ങനെ. അപ്പോൾ സിംഹം കൊണ്ട്, അപ്പോൾ ഒരു 5 ദിവസമൊക്കെ ആയപ്പോൾ സിംഹം വലിയ കമ്പനിയായി നമ്മളൊക്കെ. ആ ഭയങ്കര ഫ്രണ്ട്സായി, ഫാമിലി എല്ലാവരുമായിട്ടും പേരൊക്കെ പറയാൻ, മലയാളം വേർഡ്സൊക്കെ എൻ്റെ മോള് പഠിപ്പിച്ചു കൊടുക്കുക, അത് ചെയ്യുക അത് ചെയ്യുക. അങ്ങനെ സിംഹം ഭയങ്കര കമ്പനിയായി. അങ്ങനെ 5-ാമത്തെ ദിവസം കഴിഞ്ഞ് 6-ാമത്തെ ദിവസം കാലത്ത് ഞങ്ങൾ പോകും, ഏർലി മോർണിംഗ് പോവാം. അപ്പോൾ 5-ാമത്തെ ദിവസം അവൻ പറഞ്ഞു, ഇന്ന് എൻ്റെ ഒരു സന്തോഷം അങ്ങോട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് എൻ്റേതായിട്ടുള്ള കുറച്ച് അറേഞ്ച് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവൻ അവൻ്റെ ട്രൈബൽ വില്ലേജിൽ പോയിട്ട് കുറേ പേരെയൊക്കെ വിളിച്ചോണ്ട്, ഇവൻ്റെ 4 ഭാര്യമാരും ഉണ്ട് അതിൻ്റെ കൂടുതൽ. അങ്ങനെ ഒയ്ഹോ ഒയ്ഹോ മറ്റേ വിത്ത് ഡാൻസ്. വൈകുന്നേരം ഞങ്ങൾ പോകുന്നു, ഞങ്ങളെ ചുറ്റും എല്ലാം കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് സന്തോഷമായി കൂടെ. ഇനി എൻ്റെ മനസ്സിലുള്ള കാര്യം ഞാൻ പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു, തുറന്നു പറഞ്ഞോട്ടെ എന്ന് ചോദിച്ചു സിംഹം. ഞാൻ പറഞ്ഞു, പറയടാ എന്തുണ്ടെങ്കിലും പറയേ, ഇതൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കും, എന്താ എനിക്ക് വേണ്ട പറ, ധൈര്യമായിട്ട് പറ അപ്പം ഞാൻ ചോദിച്ചവൻ, എന്തെങ്കിലും പൈസ വേണം, അല്ലെങ്കിൽ ഒരിക്കലും ഇന്ത്യയിലേക്ക് വന്നൊരു ജോലി മേടിച്ച് തരുമോ മറ്റേ തരുമോ, അങ്ങനെ എന്തെങ്കിലും ചോദിക്കേ, ധൈര്യമായിട്ട് പറ. ഐ വിൽ ഡു. എൻ്റെ മോളവന് കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. സത്യമാണ്, ഇത് നുണ പറഞ്ഞല്ലേ. എൻ്റെ മോള് ചക്കിയേ സിംഹം. കേട്ടെ, ഞാൻ പറഞ്ഞ പോടാ നിന്നെ സിംഹം കൊന്നാൽ കുപ്പ ഞാൻ കൊല്ലും നിന്നെ. നാല് 5-ാമത്തായിട്ടേ മാളോട് താൻ ചോദിച്ചിങ്ങനെ, മോളെ ഞാൻ നന്നായിട്ട് നോക്കിക്കോളാം, ഞാൻ സിംഹം മാന്തിയ പാടൊക്കെ, ആ വിത്ത് മാന്തിയ പാടൊക്കെ ആയിട്ട്. അപ്പൊ അത് വരയ്ക്കും പാവം മലയാളം പഠിപ്പിച്ചു കൊടുക്കാരൊക്കെ എന്റെ മോളുണ്ടായിരുന്നു. അടുത്ത ദിവസം കാലത്ത് പോകാൻ നേരത്ത് സിംഹ യാത്ര, ഞാനാ ഏരിയില്ല പറഞ്ഞോളു. ഈ സിനിമകളിൽ, ഇപ്പൊ സിനിമകളിൽ മൃഗങ്ങളെ നമ്മൾ അഭിനയിപ്പിക്കും അല്ലേ, മൃഗങ്ങളുടെ അങ്ങനെ അഭിനയിക്കേണ്ടി വന്നു. ആനയായിട്ട്, ആനയുടെ കൂടെ അഭിനയിക്കേണ്ടി വന്നു. ആനയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നമ്മൾ കാളയായിട്ട് അഭിനയിച്ചു. മാന്ത്രികൻ എന്നുള്ള സിനിമയിൽ കാളയായിട്ട് അഭിനയിച്ചു. പിന്നെ തമിഴ് സിനിമയിൽ ഒരു ഒരു സിനിമയിൽ ഒരു പുലിയായിട്ട് അഭിനയിക്കേണ്ട ഇതുണ്ടായിരുന്നു, പക്ഷെ ആ സിനിമ നടന്നില്ല, ഫോട്ടോ ഷൂട്ടൊക്കെ നടന്നായിരുന്നു.
ഫുൾ പടം നടന്നില്ല. പുലി ഗോവിന്ദരാജ് എന്ന് പറഞ്ഞിട്ട് തമിഴ് സിനിമയിൽ രണ്ട് ഗോവിന്ദരാജാണ് ഉള്ളത്, ഒന്ന് പുലി ഗോവിന്ദരാജും ഒന്ന് കുതിര ഗോവിന്ദരാജ്. കുതിര ഗോവിന്ദരാജാണ് കുതിരകളെ കൊണ്ടിരുന്നത്, നിറയെ കുതിരകളെ കൊണ്ടിരുന്നത് കുതിര ഗോവിന്ദരാജ്. പുലി ഗോവിന്ദരാജ് എന്ന് പറയുന്ന ആൾ ശരിക്കും പറഞ്ഞാൽ പുള്ളി കിടക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ മൃഗങ്ങളുടെ കൂടെ ജീവിച്ച് ജീവിച്ച് ഉച്ചയ്ക്കൊക്കെ കിടക്കുന്ന കൈ ഇങ്ങനെ നീട്ടി വെച്ച് ഇങ്ങനെ കിടന്നു തുടങ്ങും. ആ ഈ സിംഹവും പുലിയൊക്കെ കിടക്കുന്ന പോലെ ആ അങ്ങനെയായി ഇങ്ങനെയൊക്കെ മാന്തുക, അങ്ങനെയൊക്കെ എൻ്റെ കൂട്ടത്തിൽ പുലി സിംഹമൊക്കെ പുള്ളിയാണ് കൊണ്ടുവരാറ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നു, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ കമലഹാസൻ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. അതായത് കമലഹാസൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്, അതായത് ഡാൻസ് മാസ്റ്റർ അസിസ്റ്റൻ്റ് ആയിരുന്നു, ഡാൻസ് അസിസ്റ്റൻ്റ് ആയിട്ട്, പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ടറായി ജോലി ചെയ്തിട്ടുണ്ട്, പിന്നെ തേവർ ഫിലിംസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടായിരുന്നു, മൃഗങ്ങളെ വെച്ച് മാത്രം സിനിമ എടുത്തു, മൃഗങ്ങളെ വെച്ച് മാത്രം സിനിമ എടുത്തിട്ടുള്ള ചിന്നപ്പ തേവർ എന്ന് പറയുന്ന തേവർ ഫിലിംസ്, തേവർ ഫിലിംസിൻ്റെ ചിന്നപ്പ തേവരുടെ അസിസ്റ്റൻ്റാണ്, മാനേജറെ പോലെയാണ്, കണക്ക് നോക്കും, അദ്ദേഹത്തിൻ്റെ പെട്ടി പിടിക്കുക, എന്നാൽ സിനിമയിൽ ചാൻസ് കൊടുക്കും, അങ്ങനെ എല്ലാമായിട്ട് ചിന്നപ്പ തേവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സമയത്ത് അശോകൻ എന്ന് പറഞ്ഞ പഴയ നടനുണ്ട്, പഴയ എം ജി ആറിൻ്റെ കാലത്തുണ്ടായിരുന്ന വില്ലൻ അശോകൻ. അപ്പോൾ അശോകൻ എല്ലാം കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് ചെയ്യുന്ന ആളാണ് എല്ലാം. ഇപ്പോൾ വാങ്ക് ഗൊക്കാരുകതാണ് ഡയലോഗി, വാങ്ക് ഒക്കാരുങ്ക അത്രയും പറയാം അശോകൻ, എല്ലാം കൂടുതലായിട്ട് ചെയ്യുന്ന അശോകന് പുലിയായിട്ട് ഫൈറ്റ് തേവർ ഫിലിംസിനത്. സത്യം പറഞ്ഞാൽ അശോകന് ഭയങ്കര പേടിയാണ് പുലി എന്നൊക്കെ പറഞ്ഞു. അതും അശോകന് ഇവിടം വരെയുള്ളൊരു ചെറിയ ഡ്രസ്സ് മാത്രമുള്ളൂ, ഷട്ടും ഇല്ല മുകളിലേക്ക്, പുലിയായിട്ട് ഫൈറ്റ്, പുലിയായിട്ട് പിടുത്തൊക്കെ പിടിക്കണം. അപ്പോൾ ഷൂട്ടിംഗ് അരുണാചലം സ്റ്റുഡിയോയിലൊക്കെ റെഡിയായി. അപ്പോൾ പുള്ളി റൂമിനകത്ത് ഇരുത്തിയിരിക്കുക അങ്ങനെ. അപ്പം അണ്ണാ ഒന്നും ഭയപ്പെടാതെങ്കിൽ അസിസ്റ്റൻസ് ഈ കൂടെ നിൽക്കുന്ന ആൾക്കാർ ഒന്നില്ലയ്യാ എങ്കെ പുലി ഒന്നും ഒന്നും പെണ്ണാത്, പാത്ത് പെണ്ണുങ്ക, ബെയർ ബോഡി കൊഞ്ച കെയർഫുൾ ആയിരുന്നു. അപ്പൊ പുറമെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഏയ് അങ്ങ് ഇരിക്കണം കൂടെ തള്ളി വീങ്ങടാ, മറ്റേ പുലി ഗോവിന്ദരായന്റെ ശബ്ദം. പുലി അങ്ങടെങ്ങും കാനം വന്നാൽ കൊന്നുകളെയും മാറിക്കോ അത് ഇത് അങ്ങനെ പുള്ളി കുഴപ്പം പിടിച്ച കാര്യങ്ങൾ അവിടെ മൈക്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങടെങ്ങാനും പുലി വന്ന് ഒരുത്തം പോലും ജീവൻ ബാക്കി ഉണ്ടാവില്ല, മറ്റേത് എല്ലാം അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റേ. അണ്ണാ അതെല്ലാം കേട്ട് ഭയപ്പെടാതിങ്ക ഒന്നില്ല, ഏതോ സാപ്റ്റെങ്കിലാ മറ്റേത് ഏതോ. പുള്ളി കുറേ നേരം ഈ പറഞ്ഞ് 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 ടെൻഷൻ കൂട്ടുക ചില ആൾക്കാർ കൂടെ നിന്ന്. അങ്ങനെ പുലിയായിട്ടുള്ള ഫൈറ്റ് റെഡി റെഡി. അശോകനെ വിളിക്കാൻ പറഞ്ഞു, അശോകൻ സാറെ കൂപ്പിടുങ്ക പുലി റെഡിയായിരിക്ക, റെഡിയാ പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് ഇറങ്ങി. ഈ സമയത്താണ് കമലഹാസനും തേവരും കൂടിയിട്ട് കാറിൽ വരുന്നത്. കാറിൽ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര ശബ്ദം, അയ്യോ അയ്യോ അയ്യോ, ആളുകളും ബഹളും കരച്ചിലും എന്താ ചോദിച്ചു. അശോകൻ സാറ് പുലി അടിച്ചിരിച്ച് അയ്യോ 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 എന്ന് പറഞ്ഞ് പുലി അറ്റാക്ക് ചെയ്തു. ദേവർ വരുമ്പോൾ കാണുന്നത് വേഗം മരുന്ന് കൊണ്ടോ അത് ഇത് നോക്കുമ്പോൾ പുള്ളി അതിനകത്ത് കൂടെ നോക്കി നോക്കിയപ്പോൾ ഫുൾ ബ്ലഡിൽ ദേഹം മുഴുവൻ ബ്ലഡായിട്ട് അശോകൻ കിടക്കുക നിൽത്ത് എന്ന് പറഞ്ഞിട്ട് തേവർ, അതെയാണ് ഇതിൻ്റെ എല്ലാം ഇത് പ്രൊഡ്യൂസർ കം ഡയറക്ടർ എല്ലാം എഴുന്നേറ അശോകൻ്റെ അടുത്ത് അല്ല അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരോട് ആ ഏയ് എനിച്ച് പോടാ, പോ മിതി പോ, എല്ലാം പോ, അങ്ങോട്ട് പോണിച്ച്, എല്ലാവരും ഓടിച്ചു കളഞ്ഞു. അശോക പോയിച്ച് അശോക ഇനിയും പുലിയെ അഴിച്ചു വിട്ടിട്ടില്ല, അപ്പോഴാണ് ഒരുത്തൻ്റെ ഇത്. പുലി അഴിച്ചു വിട്ടിട്ടില്ല ഈ പാവം അശോകൻ സാർ, പുലി അവത്ത് വിടുന്ന മക്കള് പുലി തുറന്നു വിടട്ടെ. പേടിച്ചിട്ട് സ്വന്തം മാന്തി പൊളിച്ചതാണ്, പുലി അഴിച്ചു വിട്ടിട്ടില്ല, പുലി അവിടെ നിൽക്കുന്നുള്ളു. കുറച്ച് എക്സൈറ്റ് ആണ് ഫുൾ ബ്ലഡായിട്ട്, അതാണ് ദേവർ വന്നിട്ട് എൻ്റെ വഴ വന്നു പുലിയെ ഇതുവരെ അഴിച്ചു വിട്ടിട്ടില്ല അവൻ. അങ്ങനത്തെ ഇത് കമലഹാസൻ പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാണ്. പുലി മലയാളത്തിൽ വന്നിട്ടുണ്ടല്ലേ, മലയാളത്തിലുണ്ട് മൃഗയ്യ. ഫസ്റ്റ് ഡേ മമ്മൂക്ക പിണങ്ങി പോയൊരു കഥ എനിക്കറിയാം. പിന്നെ മൃഗയ്യ അന്ന് കാലിക്കറ്റിൽ, എനിക്കും കാലിക്കറ്റിലെ ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ മഹാറാണി ഹോട്ടലിൽ അവിടെ നിൽക്കുമ്പോഴാണ് ഇന്ന് മമ്മൂക്കയും പുലിയായിട്ടുള്ള. അപ്പോൾ ഫസ്റ്റ് ഡേ പുലി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുലി സെറ്റ് ചെന്നത്. ഗോവിന്ദരാജ് തന്നെയാണ് മറ്റേ നേരത്തെ ബാച്ച്. മമ്മൂടി സാർ ഒന്നും പെണ്ണാതെ, പാവം റാണി പേര്, അയ്യോ ഒന്നും പെണ്ണാതെ, കൊച്ചിൻ്റെ കുഴന്ത മാതിരി അത്, കുഴന്ത ഉണ്ണാക്കി എന്താ കാണിക്കത്, നമുക്ക് എങ്ങനെ ദൂരത്തേക്ക് തന്നെ ഇതെങ്ങനെയത്, അയ്യോ ഒന്നും പെണ്ണാ സാർ, അവിത്ത് വിട്ട ചിന്ന കുഴന്ത മാതിരി പക്കത്തിൽ വന്ന് വിളയാടും, അയ്യോ ഒന്നും പെണ്ണാ പാവം റാണിമാ കാണിക്കത്, അത് അവിടെങ്ങനെ കിടക്കുന്നുണ്ട് കൂട്ടിലെ. മമ്മൂക്ക പറഞ്ഞ കാര്യം ചെയ്യ്, ഇത് ഒന്നും പെണ്ണാതില്ലേ. അപ്പം പുലി ഇങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട് അവിടെ നിന്ന്, എന്തിരിയോ ഇങ്ങനെ നോക്കി. കുറേ നേരം കഴിഞ്ഞിട്ടാണ് അത്, എന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. ഒരാടിനെ അവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട്.
അഞ്ചു ദിവസമായി പട്ടിണിയ ഭാവം. കാരണം ഇത് തുറന്നു വിട്ട് ഞാൻ ആടിനെ പിടിക്കുന്ന സീനം കണ്ടാണ്. അപ്പൊ ക്ലീൻ ആയിട്ട് ഇത് കിട്ടണമല്ലോ, അതിന് വേണ്ടി സാധനത്തിന് അവിടെ കൊണ്ട് കെട്ടിയിരിക്കുക. അങ്ങോട്ട് പറഞ്ഞു ഒന്നും പെണ്ണാതില്ലേ, ധൈര്യമ പക്കത്തിലെ പോലെ അമ്മ. സാർ ഒന്നും പെണ്ണാതെ വേണ്ട, താൻ ആദ്യം അതിന് അഴിച്ചു വിട് കാണട്ടെ എന്ന് പറഞ്ഞു. നമുക്ക് മാറി ഇങ്ങനെ റെഡി ആയി നിൽക്കുക. ഏയ് തുറന്നു വിടുപ്പാ റാണി, പറയുക ഞാൻ കൂപ്പിട്ടാ വെറുതെ പാരുങ്ക, തുറന്നു വിട്. അതങ്ങോട്ട് ഇറങ്ങി പൂലി ഗോവിന്ദരാജ് വിളിച്ചിട്ട് എവിടെ നിൽക്കാൻ, അതിങ്ങനെ ഒരു പോക്ക് പോയി, അതിലേ പോയി അതിലേ പോയി. ആടിനെ ഒരൊറ്റ അടി അടച്ച് രണ്ട് പീസാക്കി കുടഞ്ഞു വലിച്ചെടുത്ത് കൂട്ടിനകത്തേക്ക് പോയി. എൻ്റെ പട്ടി അവനിക്ക് വേറെ ഒന്നും പറ്റാതെ വാമാന്നൊക്കെ വിളിച്ചിട്ട്, അയാൾ വിളിച്ചിട്ടേ പോകുന്നില്ല. അത് ഇപ്പോൾ മമ്മൂക്ക പുലിയുടെ കൂടെ അഭിനയിക്കാൻ പോയ അനുഭവം പറഞ്ഞു, മമ്മൂക്കയുടെ അനുഭവം പറഞ്ഞു. അതുപോലെ ജയറാമിന് മൃഗങ്ങളുടെ കൂടെ അഭിനയിക്കേണ്ടി വന്ന ഏതെങ്കിലും അവസരങ്ങളുണ്ടോ, പേടിയുണ്ടായിട്ടുണ്ടോ? പേടിയുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഒരു ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നതുകൊണ്ട് പറയുന്നല്ല, എന്തോ എനിക്ക് ഒരു അനിമലിൻ്റെ കൂടെ അഭിനയിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ചെല്ലാനൊന്നും പേടിയും തോന്നാറില്ല. എനിക്ക് എന്തോ ഒരു എല്ലാ അനിമൽസിനോടുള്ള ഒരു ഇഷ്ടം ഭയങ്കരമാണ്. അപ്പോൾ ഈ ഏത് മൃഗത്തിനും നമ്മൾ അതിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കതിന് പേടിയുണ്ടോ ഇല്ല. ഇപ്പോൾ കുതിരപ്പുറത്താണെങ്കിൽ നമ്മളൊരു കുതിരയുടെ മുകളിൽ കയറി ഇരിക്കുമ്പോൾ കുതിരയ്ക്ക് അറിയാം ഇവന് വല്ല പിണ്ണാക്ക ഓടിക്കാൻ അറിയാമെന്നുള്ളത് കയറി ഇരിക്കുമ്പോൾ തന്നെ അറിയാം. അത് തള്ളി താഴെ ഇടുകയും ചെയ്യും. അതേപോലെ ഇപ്പോൾ പാമ്പ്, ഒരുപാട് പേർക്ക് സിനിമയിലാണെങ്കിലും പുറത്തുള്ളവർക്ക് എല്ലാവർക്കും പാമ്പിനെ എടുക്കാൻ ഭയങ്കര പേടിയാണ്. ഷംസു എന്ന് പറഞ്ഞ് പാലക്കാട് അടുത്ത് പാമ്പ് ഒറ്റപ്പാലം ഷംസു പല ഇൻ്റർവ്യൂകളിലും ഷംസു പറഞ്ഞിട്ടുണ്ട് പാമ്പിനെ ഒരു പേടിയില്ലാത്ത ആൾ ചേരാമെന്ന്. കാരണം ഒരു സിനിമയ്ക്ക് ഇതേപോലെ ഷംസുവാണ് പാമ്പിനെ കൊണ്ടത്. അപ്പോൾ ഞാൻ ഷംസിനോട് ചോദിച്ചു ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന പാമ്പ് അതിപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഒരു വീട്ടിൽ കോഴിക്കൂടിൽ കയറിയിട്ട് കോഴിയെ പിടിക്കാൻ കയറിയിട്ട് അവിടെ നിന്ന് പിടിച്ചോണ്ടെന്നാണ് പാമ്പാണ്. ആ വേഷ പുല്ലി മൂർഖൻ മൂർഖൻ. ആ അപ്പോൾ ഷൂട്ടിങ്ങിന് വേണ്ടി നാലഞ്ചെണ്ണം കൊണ്ടുന്നുണ്ട്. ഇഷ്ടമുള്ളത് നോക്കി നമുക്ക് സെലക്ട്. ഇഷ്ടമുള്ള നോക്കിയതിൽ എന്ത് സാധനം കടിച്ച പോക്ക് തന്നെ, ഇഷ്ടമുള്ളത് നോക്കി സെലക്ട്. ഹീറോയിനൊന്നുമല്ലല്ലോ നോക്കിയപ്പോൾ ഈ പാമ്പാണ്, അല്ല സർക്കാർ ദാദാ എന്നുള്ള സിനിമയ്ക്ക്. അപ്പോൾ ഈ പാമ്പാണ് ഉള്ളതിൽ ഏറ്റവും കാണാൻ ഭംഗിയും ബ്ലാക്ക് കളറിലവൻ. അവന് കൂടെ അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് അവൻ്റെ ഒരു ചീറ്റലും ഭയങ്കര. കാരണം അവൻ രണ്ട് ദിവസം മുമ്പ് ഫ്രഷ് ആയിട്ട് പിടിച്ചോണ്ടെന്ന് ഞാൻ പറഞ്ഞു ഇതിനെ തന്നെ എടുത്തോളാം പറഞ്ഞു. ആ പടത്തിൽ ഫുള്ളായിട്ട് അതിനെ ക്ലീനായിട്ട് എടുത്ത് നവ്യാ നരക്കായിട്ട് ഡയലോഗ് പറഞ്ഞ് ഇതിനൊക്കെ കൊണ്ടു കിടന്നുണ്ട് ഞാൻ. ഇതിനൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി ഇവൻ്റെ ടേണിങ് എടുത്തിരിക്കാൻ. അപ്പോൾ അത് ഒരു ധൈര്യമല്ല, എന്താ പറയുക, അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് അത് ഉപദ്രവിക്കില്ല എന്നുള്ളത്. അതിൻ്റെ ക്യാമറമാൻ ശ്രീ ആനന്ദക്കൂട്ടനായിരുന്നു, പാമ്പുമായിട്ട് ഇന്ന് സീൻ എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് ദിവസം മുമ്പേ ആള് സ്ഥലം വിട്ടത് അവിടെ. ഈ സീൻ കഴിഞ്ഞിട്ട് ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പാമ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ പറഞ്ഞ് പേടിപ്പിക്കാൻ ആൾക്കാർ ഒരു കുഴപ്പമുണ്ടാവില്ല. ഏ പാമ്പാണ്, സൂക്ഷിച്ചോ, പെട്ടെന്ന് തിരിഞ്ഞ കടിച്ച തീർന്നു, അതാണ് പാമ്പിന്റെ പക ഭയങ്കരമാണ്, എന്തെങ്കിലും വേദനിച്ചാൽ തീർന്നു, അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 പേടിപ്പിക്കും. ഇപ്പം നമ്മൾ നേരത്തെ തേവരുടെ ഒരു കഥ പറഞ്ഞില്ലേ, ചിന്നപ്പത്തേവരുടെ മറ്റേ പുലി അശോകൻ പുലി മാന്തിയ കഥ. അപ്പോൾ അതേപോലെ തന്നെ ഒരു അനുഭവം കൂടി എൻ്റെ അടുത്ത് കമലഹാസൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഈ തേവർ ഫിലിംസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് വെള്ളിക്കിഴമ വ്രതം എന്ന് പറഞ്ഞിട്ട് സിനിമ, അത് മലയാളത്തിലും ഡബ് ചെയ്ത് വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച വ്രതം, തേവർ ഫിലിംസ് എല്ലാം സൂപ്പർ ഹിറ്റ് സിനിമ, ഭയങ്കര സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു. അതിനകത്ത് കേന്ദ്ര കഥാപാത്രം പാമ്പായിരുന്നു പാമ്പായിരുന്നു. അപ്പോൾ ഈ പാമ്പും നായികയുമായിട്ടുള്ള റിലേഷനാണ് അധികം. അപ്പോൾ പാമ്പ് ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ തമിഴിലാണെങ്കിൽ തമിഴ്നാട്ടുകാർക്ക് പാമ്പ് നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, ഭയങ്കര ദൈവത്തിന് തുല്യമായിട്ട് അവർ വിശ്വസിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ പത്തിയേക്കുള്ള പാമ്പില്ലേ, അത് നല്ല പാമ്പെന്ന് പറയാറ്. അപ്പോൾ അവർ പാമ്പിനെ ഭയങ്കര ദൈവത്തെ പോലെ ആരാധിക്കുന്ന. അപ്പോൾ അതിൽ നായികയുടെ മേത്തിങ്ങനെ പാമ്പ് ഇവിടെ വന്നിട്ട് നായിക ചോദിക്കും എന്നമ്മ സൗഖ്യമാക്കി ചോദിക്കുമ്പോൾ പാമ്പിങ്ങനെ തലയാട്ടണം. അപ്പം അതിൻ്റെ മുകളിൽ സൗണ്ട് ഓവർലാപ്പ് ചെയ്യും, നല്ലായിരിക്കും അമ്മ, ഞാൻ പോയിട്ട് അടുത്ത വെള്ളിക്കിഴമ വരെ മറ്റേത് അതേ പാമ്പ് പോകണം. അപ്പോൾ ജയചിത്ര എന്ന് പറഞ്ഞ പഴയ അവരാണ് ഹീറോയിനായിട്ടിരിക്കുന്നത്. ഇതുപോലെ കാലത്ത് തൊട്ട് തുടങ്ങിയത് ഈ പാമ്പിങ്ങനെ വരും, ഇവർ ഡയലോഗ് പറയുമ്പോഴത്തേക്ക് പാമ്പ് വേറെ വഴിക്ക് പോവും, ഇപ്പുറത്ത് നിൽക്കുന്നില്ല. അങ്ങനെ 10, 25, 30, 40, 50, അന്നത്തെ കാലത്ത് ഫിലിമാണ്, ഇന്നത്തെ പോലെയല്ല. ഓരോ ടേക്ക് എന്ന് പറഞ്ഞാൽ അത്രത്തോളം കാശും ഇതും സ്റ്റുഡിയോ വാടകയും. ഈ തേവർക്കാണെങ്കിൽ ഇതിനൊന്നും വലിയ വിശ്വാസമില്ല, ഈ മറ്റേ പാമ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഷൂട്ടിങ് എന്തായി ചോദിച്ചു, ഉച്ചവരെ ഇതുവരെ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം പുള്ളി ലൊക്കേഷനിലേക്ക് വന്നപ്പോൾ പാമ്പുകാരനോട് പറഞ്ഞു, ഇപ്പം ഇതെല്ലാം കൂടി ചവിട്ടിക്കൂട്ടി പുറത്തേക്ക് എടുത്ത് കളയും ഞാൻ, കാലത്ത് തുടങ്ങി ഇതാണ്. എത്ര ഫിലിമാണ് ചിലവാക്കിയെന്നറിയാം മറ്റേത്, ഇല്ലയ്യ ഇല്ലയ്യ ഒരേ ഒരേ ഒരു വാട്ടി അയാളുടെ പാവം ജീവിത പ്രശ്നമാണ്, ഒറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം റെഡി 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 എല്ലാം റെഡിയാ, ക്യാമറ റെഡിയാ, അയാൾ ഈ കൂടിൽ ഊതി എക്കെ റെഡിയാക്കി കുറച്ചാട്ട് വന്ന് അമ്മ എപ്പോൾ ഇത് കാലത്തോട്ട്. കാരണം അതിന് ടയേർഡായി, അതിന് വയ്യാണ്ടായി. ആ പ്രാവശ്യം കൂടി അതുകൊണ്ട് തെറ്റിയോടുകൂടി പുള്ളിക്കാണ് ദേഷ്യം വന്നു, ഈ കാല് വെച്ചിട്ട് ആ പാമ്പിൻ്റെ ആ പത്തി അടക്ക് ഒരൊറ്റ തട്ടം കൊടുത്തു, ആ പാമ്പ് അവിടെ പോയിട്ട് തല തല്ലി ചത്തു. അത് ഒരു ജനല്ലേ, വെറുതെ കാലത്തോട്ട് മനുഷ്യനെ ചിരിക്കുക പാമ്പിനെ എടുത്തു
പാമ്പ് ചത്തപ്പോൾ കംപ്ലീറ്റ് അവിടെ സൈലൻ്റ് ആയി. കാരണം തമിഴ്നാട്ടിൽ പാമ്പ് നല്ല പാമ്പ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമാണ്. അതിന് കാല് വെച്ച ഒരാൾ ചവിട്ടി എന്ന് പറഞ്ഞാൽ പുള്ളി പ്രൊഡ്യൂസർ കാലത്തോട്ടുള്ള പൈസ പോയതിൻ്റെ വിഷമത്തിൽ ചെയ്ത വെറുതെ മേലെ പാമ്പ് അതും കൂടി എടുത്തിട്ട് പോടാതെ വേണ്ടി പറഞ്ഞു പോന്നത് അയ്യാ ഇല്ല പാമ്പെ കൊണ്ടിട്ടെങ്കിൽ അതൊക്കെ ഇല്ല നല്ല പാമ്പ് അത് ഏതാതെ ആയിട പോകുന്നത് ഏതായിട പോകുന്നത് എടുത്ത് കളയത് വെള്ളം കൊണ്ട് ഇന്നിക്ക് വെള്ളിക്കിഴമ അയ്യാ വെള്ളിക്കിഴമയ്ക്ക് എന്നാ എന്നാ വെള്ളിക്കിഴമ ഒരു വെള്ളിക്കിഴമയില്ലേ എടുത്തിട്ട് പോയത് അല്ല അയ്യാ കാലാല വന്ന് നല്ല പാമ്പ് മിതിച്ചിട്ടെങ്കിൽ വെള്ളിക്കിഴമ ഏതുമാ ദേവർ ഫിലിംസൊക്കെ ദേവർ ഫിലിംസൊക്കെ എന്നാ ദേവർ ഫിലിംസ് എന്നാ ഏതാവുമാ ഏ പോയ എന്നാ വർത്തക്ക് തേരെ പാമ്പെല്ലാം കണ്ടാലും ഉണ്ണുവാ പോകത്തില്ലേ അത് വേറെ എന്നാ തേവർ ഫിലിം തേവർ ഫിലിംസൊക്കെ മട്ടില്ല അയ്യാ വീട്ടിലെ പൊമ്പളെങ്കിൽക്കെല്ലാം ഏതാ ആയിട്ട് പോകുന്നത് നല്ല പാമ്പ് അത് നീ കാലാല മിതിച്ചിട്ടെങ്കിൽ അയ്യാ പെണ്ണക്കൂടാതെ അയ്യാ വേ ആ അവിടെയാ അതൊക്കെ എന്നെ പെണ്ണ് പറഞ്ഞു 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 പറഞ്ഞ് പുള്ളി പേടിക്കാൻ തുടങ്ങി അവിടെയെല്ലാം ഒന്നും ആവാതെ എന്നാലും എന്നെ പെണ്ണം സൊല്ലെങ്കിൽ ഇപ്പം എന്നെ വേണം അത് അയ്യാ അത് ഇവളോ തപ്പ് പെണ്ണിട്ടെങ്കിൽ അത് ചെത്ത ഇടത്തിലെ നീങ്ക ഒരു ഏതാതെ അതുക്കാകെ ഏതാവും പെണ്ണിടലാം ഇല്ല അതില്ലേ ഒരു കോയിലാതും കെട്ടി കുംഭാഭിഷേകം പോലും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അത് കോവിലാവണം അങ്ങനെ പാവം പേടിച്ച് പേടിച്ച് ഒരു പേടിയില്ലാത്ത ആള് പറഞ്ഞ് പേടിപ്പിച്ച് കോടിക്കണക്കിലുള്ള ക്ഷേത്രം ആ പാമ്പിന് വേണ്ടി പുള്ളി നിർമ്മിച്ചു പിന്നീട് അതിലേക്ക് എത്തിയത് ആളുകൾ പറഞ്ഞു പറഞ്ഞു പേടിപ്പിച്ച് എന്നാ ഒരുക്കു പാടി ഇത് നിന്റെ കല്യാണമാണോ നമ്മുടെ ഇളയ മോളുടെ കല്യാണമല്ലേ ഏ ഒരുങ്ങിയത് മതി ഇങ്ങോട്ട് ആൾക്കാർ വരാൻ തുടങ്ങിയിട്ട് ഇറങ്ങി പാടി തന്നു ഓ വരാം ഇതൊക്കെ അടുക്കി പെറുക്കി വെക്കാനുള്ളത് എന്നെ തന്നെ തന്നെ പറ്റൂ ഇതെല്ലാം കൂടെ ഉണ്ടാക്കാൻ ഞാൻ എന്നെ ആക്കാനാ നിന്നെ ഞാൻ എനിക്ക് സന്തോഷം കൊണ്ടാ നീ ഇങ്ങോട്ട് കയറി വന്നു കല്യാണ വീട്ടിൽ ആദ്യം വന്ന നീയാ നിന്റെ ഭാര്യ എന്തി അവൾ എന്തി അവളവിടെ കുടുംബശ്രീയുടെ മീറ്റിംഗിന് പോയി കൊച്ചായോ ആ നീ എന്തിനാ ഇങ്ങോട്ട് വന്ന അവളെ ഇങ്ങോട്ടാ പോരാ അവളിങ്ങ് വന്നു കഴിഞ്ഞാൽ ചുമ്മാ മിണ്ടിയും പറഞ്ഞൊക്കെ നിക്കാലോ ഒരു രസമല്ലേ ഒരു കളർഫുള്ളായിക്കോട്ടെ എന്ന് പറഞ്ഞു എന്റെ പഴയ സ്വഭാവം നിർത്തിയിട്ടില്ല എപ്പോഴും പിന്നെ എല്ലാവരും എത്തിയില്ലേ എല്ലാരും വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ മൂത്തമ്മള കൂടെ ഉണ്ട് മൂത്തമ്മള കൂടെ ഉണ്ടോ അവളൊക്കെ നേരത്തെ എത്തിയോ പത്ത് മാസമായിട്ട് ഇവിടെ ഉണ്ടല്ലോടാ ആണോ ഗർഭിണിയാണ് ആണോ ആ വിശേഷമായിട്ട് ഇന്നോ നാളെ എന്ന് പറഞ്ഞു നിൽക്കുക അച്ഛൻ അപ്പാപ്പനാകും പോവുക അപ്പാപ്പനാകും പോവുക ചെലവുണ്ട് ചെലവുണ്ട് പക്ഷേ ഈ കല്യാണവും അതും കൂടെ എല്ലാം കൂടെ കൂട്ടിക്കോഴ ഞങ്ങൾ എട്ട് നിലയിലാകെ എന്താവും എനിക്ക് അറിയത്തില്ല ഞാൻ ഏറ്റവും എന്ത് കാര്യമുണ്ടെങ്കിലും എന്താ ചെയ്യേണ്ടത് ഇവിടെ എന്താ ചെയ്യണ്ടത് പണി എന്തെങ്കിലും പറഞ്ഞോ പറഞ്ഞോ എന്ത് പണി വേണേ ചെയ്യാം പറഞ്ഞോ പറഞ്ഞോ എന്ത് പണി വേണോ ഇതെല്ലാം ഞാൻ അടിക്കി പെറുക്കിയിട്ടുണ്ട് ഇനി എന്ത് പണി പറഞ്ഞോ ഞാൻ റെഡി അങ്ങനെയാണ് നിനക്കൊരു പണി തരാം പറഞ്ഞോ ഈ മുടി എങ്ങനെ ഈ മുടി കൊണ്ടൊരു ചെറിയ പണിയുണ്ട് അതെന്താ പറഞ്ഞു ആ പുറകുവശത്ത് ഒരു കക്കൂസ് ആകെ വൃത്തിയുടെ കിടപ്പുണ്ട് ഇതും കൊണ്ട് നന്നായിട്ട് ടോർച്ച് വൃത്തിയാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാം ആ മുടി നന്നായിട്ട് കഴുകിട്ട് വേണം അവിടെ ഇട്ട് ഉറക്കാൻ അച്ഛയാ എന്നടി നീ അവക്ക് പെയിന്റ് തുടങ്ങി പെയിന്റ് തുടങ്ങിയെന്നോ അയ്യോ പെയിന്റ് തുടങ്ങിയതല്ല പ്രസവ വേദന തുടങ്ങിയെന്ന് ആൾക്കാരൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് കയറും അതിന് മുന്നേ അവളെ ആ വീടിന്റെ പുറകെ കൂടെ എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ട് എത്തിക്ക് അവൾക്ക് പ്രസവിക്കാൻ കണ്ട ഓ വേദന ഇവനെ എത്രയും പെട്ടെന്ന് എന്റെ മോളെ കൊണ്ട് ആശുപത്രിയിലോട്ട് പോകണം ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് പോകണം എത്രയും പെട്ടെന്ന് അവിടെ കഴുകാനോ അവിടെ കഴുകാനാണോ എന്റെ മോളെ കൊണ്ട് ഇത് അവളെ അകത്തുണ്ട് അവളെയും കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലോട്ട് ചെല്ലാം പുറകെ കൂടെ പോടാ ഇതിലെ ആൾക്കാർ സൂക്ഷിച്ചു പോണേ ഓ ആശ്വാസായി ഇങ്ങനെ വേണം ഓരോ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാൻ ആൾക്കാർ വരുമ്പോ നമ്മൾ ഇവിടെ നിൽക്കണ്ടേ
എന്താ ചെയ്ത്? കണ്ട വഴിക്ക് നടക്കുന്ന പെണ്ണുങ്ങളെ നോക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പിന്നെ എന്നാ നോക്കിയേ? ഞാൻ ഈ കണ്ണുകൊണ്ട് നോക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞല്ലേ വഴിക്കൂടെ നടക്കുന്ന പെണ്ണുങ്ങളെ നോക്കരുതെന്ന്. പിന്നെ എന്നാത്തിനാ നോക്കിയേ? എൽസമ്മേ, ഏതാടി അപ്സരസ്? ഇപ്പഴെങ്കിലും അച്ഛന് മനസ്സിലായല്ലോ ഞാനൊരു അപ്സരസ് ആണെന്ന്. നീ അപ്സരസ് അല്ല, രക്തരക്ഷസ്. എടി ഞാൻ അത്രന്നെ പറഞ്ഞത്, ഇപ്പൊ നീ പോയി ഒരു സുന്ദരി പെണ്ണില്ലേ, ഏതാടി എന്തോ ഭംഗി അവളെ കാണാൻ. ഏതായി ഞാൻ കണ്ടിട്ടില്ല അവളെ. എന്താടി ഏതാടി? അതാ സോമച്ചായന്റെ ഇളയ മോള, നമ്മുടെ അമേരിക്കയുള്ള സോമച്ചായന്റെ. അവളങ്ങ് വളർന്നു പോയി കേട്ടോ. അതങ്ങനെയാ, പെട്രോളിന്റെ വിലയും പെണ്ണിന്റെ പ്രായവും ഒരുപോലെ. അതെങ്ങനെ എപ്പോഴാ കൂടുന്നെന്ന് പറയാൻ പറ്റത്തില്ല. അത് ബ്രോയിലർ ചിക്കന്റെ കുഴപ്പം തോന്നല്ലേ. എന്തടി അങ്ങ് പിണങ്ങി മതി ഇത്ര പെട്ടെന്ന്, നിനക്കറിയാവോ? വേണ്ട എൽസമ്മേ. വേണ്ടെന്ന് പറഞ്ഞില്ലേ എൽസമ്മേ എന്ന ആൺകുട്ടി. എന്നതാ ചക്രമുത്തെ, നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നത് നീ ഓർക്കുന്നുണ്ടോ? എന്റെ 22-ാമത്തെ വയസ്സിലാ നിന്നെ ഞാൻ പെണ്ണ് കാണാൻ വന്നത്. ഓ, എനിക്കറിയാം. അന്ന് ഇങ്ങനെ നാണം കൊണ്ട് എന്റെ മുഖത്തോട്ട് നോക്കിയതേ ഇല്ല. എന്റെ അബദ്ധം. അല്ല, എനിക്ക് പറ്റിയ പറ്റി നല്ലതാന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടാണോ എന്നെ പുറത്തിട്ട് അടിക്കുന്നത്? നമസ്കാരം, നമസ്കാരം. നല്ല ആളാണല്ലോ. നമസ്കാരം. കല്യാണം തോന്നുന്നു. നമസ്കാരം. ചെറുതായിട്ട് സാറേ, 10 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. 10 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഇതൊക്കെ നീ നേരത്തെ പറയാൻ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയാതെ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഭക്ഷണോ അങ്ങനെ ഇതുണ്ടോ? ഇതെന്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറുടെ നമ്പറാണ്. ഇദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ വിശപ്പിനുള്ള ഗുളിക തരും. വിശപ്പിനുള്ള ഗുളിക മേടിച്ച് കഴിക്കും. ചെല്ലു, ഇവിടെ ആലോചിച്ച് നിൽക്കണ്ടേ. ചെല്ലേ. വഴക്കുണ്ടാക്കാനാണ് എന്റെ അടുത്ത് വരണ്ട. നിങ്ങളല്ലേ ഓരോ കാര്യം കൊണ്ട് വരുന്നത് ഇങ്ങോട്ട്. എന്നത് മുത്തേ? എന്നതാ എൽസമ്മേ? എന്നതോ ഇവിടെ ഒത്തിരി പേര് ആൾക്കാർ ഇങ്ങോട്ട് വരും. അപ്പൊ നീ എന്നോട് വഴക്കുണ്ടാക്കി മുഖമാട്ടുന്ന എന്റെ മൈൻഡ് മൊത്തം അങ്ങ് മാറിപ്പോകും. പറയട്ടെ. ആ പറ. എടി, ഇന്നത്തെ കല്യാണം കഴിയുമ്പോഴത്തേനും നമ്മുടെ പെണ്ണും ചെറുക്കനും അങ്ങോട്ട് പോകും. ആ പോകും. അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രമാവും ഈ വീട്ടില്. മാത്രമാവും. അന്നേരം നമ്മുടെ ബെഡ്റൂം ഒക്കെ നന്നായിട്ട് അലങ്കരിച്ച് പുതിയൊരു കട്ടിലങ്ങ് മേടിച്ചിട്ട് പുതിയൊരു മെത്ത അങ്ങ് മേടിച്ചിട്ട് പുതിയൊരു മെത്തയൊക്കെ വാങ്ങിച്ചിട്ട് അതിന്റെ മുകളിൽ കുറെ മുല്ലപ്പൊക്കെ വാരി വിതറി എന്നിട്ട് ഏറ്റവും വില കൂടിയ സ്പ്രേ മേടിച്ച മുറി മൊത്തം അടിക്കുന്നു. എന്നിട്ട് ഞാൻ നിന്നെ മാറോടിങ്ങനെ ചേർത്ത് പിടിച്ച് നിന്റെ കാർഗോന്തൽ ഇങ്ങനെ വാരിയെടുത്ത് ചാള ചീഞ്ഞ മണം എന്നാടിയത്? എന്റെ ദൈവം തമ്പുരാൻ, എന്റെ കട്ടിലിന്റെ പൈസ പോയി, എന്റെ സ്പ്രേയുടെ പൈസ പോയി. എന്റെ ദൈവമേ, ഞാൻ ബന്ധം വേർപെടുത്താൻ പോവാ. ഈ കല്യാണം നീ ഒന്ന് പോയി കുളിക്കാവോ? അല്ലെങ്കിലും നിങ്ങളെ പിടിച്ച് മെത്തേക്കെടുത്ത് കിടക്കത്തില്ല. എടി, വൃത്തിയുള്ള മെത്തയാണെങ്കിൽ ഏതട്ടയും വന്ന് കിടക്കും. നിങ്ങളുണ്ടല്ലോ. ഇങ്ങോട്ട് യൂസഫേ, മനസ്സിലായില്ലേ? ജമീല, എന്താ ഇത്? നമ്മുടെ നൗഫലി വന്നോ? ഗൾഫിന്നേ കത്തർന്ന് വന്നില്ലേ? നൗഫലി വന്നില്ലേ? എന്താ ജമീല ഇത്? നമ്മുടെ മൂത്തമ്മ എന്താ അസുഖമൊക്കെ മാറിയോ? മൂത്തമ്മ? ആ മൂത്തമ്മ. എന്താ യൂസഫേ, ബിരിയാണി ഒക്കെ റെഡി ആയില്ലേ? നമുക്ക് ബിരിയാണി കഴിക്കാം. ബിരിയാണി ഒക്കെ റെഡി ആക്കാം. കപ്പ ബിരിയാണി. ആ അപ്പൊ ബിരിയാണി കഴിക്കാം നമുക്ക്. സുഹൃത്തേ, ഞാൻ പാപ്പച്ചി, ഇതെന്റെ വൈഫ് എൽസമ്മ. നിങ്ങൾക്ക് വീട് മാറിയതായിരിക്കും. അപ്പൊ ഇത് ജമീലയല്ല? ജമീലയാണോ നീ? അല്ല, എന്നെ തെറ്റിക്കരുത്. ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞേ, എന്റെ വരയ്ക്കകത്ത് ഇത് ബിരിയാണിയാണോ? അത് കപ്പ ബിരിയാണി. എന്നാ പിന്നെ ഇത് യൂസഫാണ്. താൻ എന്താ വിചാരിച്ചത്? താനക്ക് എന്താ വേണ്ടത്? തന്റെ ലക്ഷ്യം എന്താണ്? ശരിയായില്ല അല്ലേ? വീട് മാറിപ്പോയതായിരിക്കും. അതാ പറഞ്ഞേ, തനിക്ക് എന്തോ ലക്ഷ്യമുണ്ട്. ലക്ഷ്യം നടന്നില്ല, അതാണ് പ്രശ്നം. അതാ പറഞ്ഞേ, കുറച്ചു നേരം ആലോചിച്ചു നോക്കൂ. ലക്ഷ്യത്തിൽ എത്തണം, ഇനിയും സമയം എടുക്കും. അപ്പൊ യൂസഫ് അല്ല, ജമീല അല്ല? അല്ല അല്ല, ഞാൻ പാപ്പച്ചി എൽസമ്മ. എന്നതൊക്കെ ആഡ് ചെയ്ത് എനിക്കറിയാം. അല്ല, ബദറുദ്ദീൻ അല്ല. നിന്റെ വായ്പൊള്ളാത്ത ബദറുദ്ദീൻ അണപ്പല്ലളകി പോകുന്ന പേരുമായിട്ട്
എന്നിട്ട് എന്തേ ഇവിടെ ഒരുക്കങ്ങൾ ഒന്നും നടന്നിട്ടില്ല. ഒരുക്കം നടന്നാൽ നിന്റെ വഴക്ക് മാത്രമല്ലേ നീ പറിക്കാത്തുള്ളൂ. അനാവശ്യം പറയാട്ടോ, നിങ്ങളെ ഏൽപ്പിച്ച ആ കൂട്ടുകാരൻ എന്തേ കണ്ണപ്പനോ? ആ അവന് ഉത്തരവാദിത്തം ആ കൃത്യസമയത്ത് എത്തും. ആ കൃത്യസമയത്ത് എത്തി. ഇത്രയും കാലം ഒന്നും അറിഞ്ഞു. ഇതാണ് കല്യാണ വീട് കേട്ടോ, പെട്ടെന്ന് വാ, സാധനങ്ങളൊക്കെ ഇവിടെ വെക്കി. നീ ഇവിടെ നിന്നിട്ട് വേണം പാട്ട് പാടാൻ കേട്ടോ. ബാബുജയോ എന്താ കാര്യങ്ങളൊക്കെ? നല്ല ഉത്തരവാദിത്തം. വെപ്പുകാരനൊക്കെ എത്തിയാ? വെപ്പുകാരനൊക്കെ എത്തി, എല്ലാവരും എത്തി. നിനക്ക് എന്താടാ എന്ത് ഉത്തരവാദിത്തം? നീ ഇവിടെ വന്നാലേ ഈ ആൾക്കാരൊക്കെ വരത്തുള്ളൂ. പൊന്നി കേട്ടത്, ഈ പാട്ടുകാരനെ കിട്ടാൻ ഞാൻ എവിടെ പോയിട്ട് ഒപ്പിച്ചിട്ട് വരുന്ന കരോട്ടക്കാരനെ കൊണ്ടുവരാന്ന് പറഞ്ഞതേ. എന്തുകൂടെ യുദ്ധം നടക്കുന്നുണ്ട്? കരോട്ടക്കാരനെ കൊണ്ടുവരാൻ? എടാ, നീ പാട്ട് പാടുന്ന കരോട്ടക്കാരനെ കൊണ്ടുവരാന്ന് പറഞ്ഞില്ലായിരുന്നു? പാട്ട് പാടുന്ന കരോട്ടക്കാരനല്ല, കരയൊക്കെ പാടുന്ന പാട്ടുകാരൻ. അതൊക്കെ എന്തേ അവിടെ എത്തിയിട്ടുണ്ട്? എവിടെ? പിന്നെ ചെറിയൊരു പ്രശ്നമുണ്ട്, പാട്ടുകാരിനെ കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല കുഴപ്പമില്ല, ആണിന്റെ പെണ്ണിന്റെ പാട്ട് സൗണ്ടില് ഈ പാട്ടുകാരൻ പാടും. ആണും പെണ്ണും കേട്ട വർത്തനം ഈ വരക്കകത്ത് വരണ്ട. ഇവിടെ ഓൾറെഡി ഒരു ആടും പെണ്ണും കേട്ടവൻ ഉണ്ട്. ആ ഉണ്ട്. ആരാ? ചേട്ടൻ നമ്മുടെ മൈക്ക് കൂടെ നല്ല ഭംഗിയായിട്ട് എല്ലാവർക്കും സ്വാഗതം പറയും. ഇന്ന് കല്യാണമാണ്, സ്വാഗതം. ഞാൻ പറയണം? ആ അത്ര പറഞ്ഞാൽ മതി. ഇന്ന് ഇന്ന് അത്രയും പറഞ്ഞാൽ മതി. പെട്ടെന്ന് പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. ഇന്ന് എന്റെയും ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ സൗണ്ട് കേക്കൂ. ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കണം മൈക്ക്, അപ്പോഴേ സൗണ്ട് കേക്കുള്ളൂ. അല്ല, ഈ നമ്മുടെ പഴയ പാട്ടുകാരനില്ലേ സിനിമ നടൻ ജോസ്, പുള്ളി പാട്ട് പാടാൻ നേരത്തെ ഇങ്ങനെ പിടിച്ചോണ്ടാണല്ലോ പാടുന്നത്. നശിപ്പിക്കാതെ വാടകയ്ക്ക് സാധനം ഇതൊക്കെ നശിപ്പിക്കരുത്. അത്യാവശ്യം പറഞ്ഞാൽ മതി. പാട്ട് പാടാൻ വന്നവരൊക്കെ നടക്കി നിർത്തുന്നത് നമ്മൾ തമ്മിലുള്ള ഡീലിംഗ്. പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ. എന്താ പറഞ്ഞോട്ടെ. ആ പറഞ്ഞു. ഇന്ന് പൊക്കം ഇല്ലല്ലോ ഡാ, വീട്ടിൽ പൊക്കം പൊക്കം കിട്ടുന്നില്ല. ഇന്ന് 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 എന്റെ പൊന്നി ചേട്ടാ, അങ്ങനെയല്ലേ ഇതിങ്ങനെ പിടിക്കണം. ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണം. ഇത് രണ്ടു രൂപ 50 പൈസ സാധനമല്ല, ആകെ 4 എണ്ണേ ഉള്ളൂ ഞങ്ങൾക്ക്. നാളെ പള്ളിപ്പെരുന്നാൾ കളിക്കണ്ട കേട്ടോ, പേടിക്കണ്ടത്. ഇങ്ങനെ പിടിച്ച് ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു, കുഴപ്പമില്ല കേട്ടോ. നശിപ്പിക്കരുത്, 2 രൂപ 50 പൈസ സാധനമല്ല. ഇന്ന് എനിക്ക് ഞാൻ പറയാം, ഞാൻ പറയാം, ശരിയാവില്ല. ഒരു 4 ആൾക്കാരോട് ഇത്ര കാലം സംസാരിക്കാൻ അറിയില്ല നിങ്ങക്ക്? നീ പറയുന്ന ഇത്ര കാലമായല്ലോ, വയസ്സും പ്രായമായല്ലോ. ഈ കല്യാണം വേണ്ടെന്ന് വെച്ചല്ലോ എന്റെ മനുഷ്യ നാണം കെടുത്തരുത് കേട്ടോ. ഇങ്ങനെ പറഞ്ഞ ഞാൻ ചെറു ഇന്ന് കല്യാണം കഴിക്കാൻ. ഇന്ന് വല്ലോ നടക്കുവോ? ഷട്ടേന്ന് വിടറി. നീ എന്നാ ഈ പറയുന്നത്? ഇമ്മ ഒരാള് കേറി വന്നപ്പോഴത്തേനും നീയാണോ ഞാനാണോ ഇവിടെ ആണ്? എന്തൊക്കെയാ വിശേഷങ്ങളെ? എന്നാണ്ട് വിശേഷം? സുഖം തന്നെ, സുഖം തന്നെ. കല്യാണത്തിന്റെ വന്ന ആരാ? മനസ്സിലായില്ലല്ലോ, മനസ്സിലായില്ല തന്നെ. ഈ ഒച്ചയും ബഹളം ഇച്ചിരി മുമ്പ് കേട്ടിട്ടുണ്ട്, ജീ വീടിന്റെ ഒച്ചയായിട്ട് വന്ന്. നേരാ തിരുമേനി, ഈ പച്ചൻ പള്ളിക്കൂടത്ത് പോയിട്ടില്ല. നീ പോയിട്ടുണ്ടോ? 2 കൊല്ലം മരം വെട്ടുകാരനായിരുന്നു എന്റെ അപ്പൻ. നിന്റെ വല്യപ്പനോ? മരം കൊത്തി. എന്റെ അമ്മയെ കയറി പിടിച്ച റേഞ്ചർ സാറിനെ ഒറ്റ വിട്ടിട്ട് 2 തുണ്ടമാക്കി എന്റെ അപ്പൻ ജയിലിൽ പോകുമ്പോ എനിക്ക് 9 വയസ്സ്. എന്നിട്ട് നീ ഇത്രയും പെട്ടെന്ന് അങ്ങ് വളർന്നോ? ഭക്ഷണം ഈ ശബ്ദം എവിടെയോ കേട്ട് പരിചയമുണ്ട്. നമ്മുടെ
നമ്മുടെ കുട്ടിക്കാനത്തുള്ള അച്ഛാന്റെ പെങ്ങടെ കല്യാണം മുടക്കാൻ വന്ന കുട്ടിക്കാലത്തെ ഓർമ്മയുണ്ട. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പരിചയമുള്ള ഒച്ചയാണ്. ഭക്ഷണം കഴിക്കാൻ വന്നെങ്കിൽ ഭക്ഷണം കൂടെ ഇല്ല. ഇവിടെ ആൾക്കാർക്ക് നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചുള്ള ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. വിട്ടു പോവാൻ നോക്ക്. കുട്ടിക്കാനത്തും പട്ടിക്കാട്ടും കുട്ടി പണ്ടത്തെ കാലാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കാൻ നിൽക്കില്ല. ഇറക്കുകയല്ലായിരുന്നു ഇല്ല. ആൾക്കാർ വന്ന് കയറുന്നതിന് മുമ്പ് കപ്പ ബിരിയാണി കൊണ്ട് പോയി. ഇനി ആൾക്കാർക്ക് എന്നെ എടുത്തിട്ട് കൊടുക്കും. അതെ, നീ ഒരു പാട്ട് പാടി. ഒരു ഒച്ച അണക്കം ഇല്ലാണ്ട് വെറുതെ കിടന്ന് അതും ഇതും കിടന്നും പറയണം. ഒരു പാട്ട് പാട്, ഒരു പാട്ട് പാട്, പാട്ട് പാട്. നടപടികളുടെ കാര്യങ്ങളല്ല നല്ല ഓളം വേണം കേട്ടോ. എടി ഇതൊക്കെ അവിടെ കെട്ടി തൂക്കിയിട്ട് ഇതായിട്ട് തൂക്കിയിട്ട് ഇവിടെ കെട്ടിയിട്ടുണ്ട്. ബഡി പുംബാറി ഈ വയസ്സാകാലത്ത് വല്ലതും പണിയും നോക്കായിരുന്നില്ലേ. കടുവാട് മുന്നിൽ തന്നെ ചെന്ന് കയറി. ഇപ്പൊ പോയ പെണ്ണെ കണ്ടായിരുന്നു. നല്ല സുന്ദരി കുട്ടി, നല്ല ചൊണ ചൊണാതിരിക്കുന്നു. ആവണോ? ആ പോയി കണ്ട. എന്റെ രണ്ടാമത്തെ ഭാര്യയുടെ അതേ ഷേപ്പ് അവൾക്ക്. നിങ്ങക്ക് എത്ര ഭാര്യമാരുണ്ട്? ഒരു ഭാര്യ. അപ്പൊ ഇതിനെ കൂടെ കല്യാണം കഴിക്കണം. നിങ്ങൾക്ക് ഈ വയസ്സ് ആ കാലത്ത് നല്ല പ്രാന്തണ്ടോ നിങ്ങക്ക്? എന്നാ പ്രാന്ത്? ഇവിടെ പ്രണയത്തിന് പ്രായമൊന്നുമില്ല ഗോപെ, അതാദ്യം മനസ്സിലാക്ക്. ആദ്യം നിങ്ങൾ ഈ കഷണ്ടി ഇതൊക്കെ ഉള്ള തല അതൊക്കെ ഞാൻ വിഗ് വെച്ചോളാം, വിഗ് വെച്ചോളാം. ആ മോത്തനെ എന്ത് ചെയ്യും? പ്ലാസ്റ്റിക് സർജറി ചെയ്യും. അപ്പൊ ആളെ തന്നെ മാറ്റിയാ പോരെ. ഇപ്പൊ എന്താ ചെയ്യണ്ട? ഞാൻ ഈ ഒരു കാര്യം ചെയ്യും. എനിക്ക് അവളോട് ചെറിയ ഇഷ്ടമുണ്ടെന്ന് നൈസ് ആയിരുന്നു പറയും. ഞാൻ മാമയല്ല, മാമാപ്പണി എനിക്ക് അറിയില്ല, എനിക്ക് പറയാൻ പറ്റില്ല. എടാ ചെറുക്കാ, ഞാൻ നിനക്ക് ആവശ്യത്തിനുള്ള പൈസ തരാന്ന് ഇന്ന് പറഞ്ഞ ലൈറ്റായിട്ടൊന്നും പറയാം. നിങ്ങളുടെ ഭാര്യ അറിഞ്ഞ പ്രശ്നമില്ലേ? അവളറിയാൻ പോകുന്നില്ലല്ലോ. പറയണം, പറയണം. ചെൽ ചെൽ, ഞാൻ പറഞ്ഞു നോക്കാം, ഉറപ്പൊന്നുമില്ല, ചിലപ്പോ ശരിയാവും. ആരാ കോക്കാച്ചി? ആരാ കോക്കാച്ചി? ആരാ കോക്കാച്ചി? ആരാ കോക്കാച്ചി? കോക്കാച്ചിയോ? ഞാൻ ഞാൻ ഞാനാ കോക്കാച്ചി. അത് ഈ വായിക്കൊള്ളാത്ത പേര് എന്റെ എന്റെ തന്നെ പറഞ്ഞാൽ. പാപ്പച്ചി ആയാലും കോപ്പച്ചി ആയാലും ഒക്കെ കൊള്ളാം. ആ താനൊരു തന്തയാണോ? താനൊരു തന്തയാണോ? അല്ലേ നിങ്ങളോട് ചോദിച്ചോ. അല്ലടി, രണ്ട് പെൺപിള്ളേരെ, രണ്ട് പെൺപിള്ളേരെ തന്റെ. ഒരു കൊച്ചിനെ കൊണ്ട് ആശുപത്രിയിൽ ഇട്ടുണ്ടോ പ്രസവിക്കാനായിട്ട്? എന്റെ മൂത്ത മോള് ഉണ്ടോ അവിടെ? ആ കൊച്ചിനെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോടാവേ? എബിച്ചനാണല്ലോ അവനെ കൂട്ടായിരുന്നു. എബിച്ചെന്ന് പറഞ്ഞ ഇങ്ങനെ ബ്രഷ് പോലത്തെ തലയായിട്ട് അവൻ നോക്കാൻ വിട്ട ആളാണാ. അവന് പ്രാന്ത് കയറി ആ ആശുപത്രിയിലെ എല്ലാ കക്കൂസയും കഴുകി ആടി പറന്ന് കിടക്കണ്ട അവിടെ. അതിന്റെ അപ്പൊ തന്നെ അടുത്ത ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് കയറി പോയിട്ടുണ്ട്. അവിടെ എന്തിന്?
അവിടെ എങ്ങനെ 25 കക്കൂസ് ഉണ്ടാവും, ഒന്ന് വൃത്തിയാക്കിട്ട് വരാന്ന് പറഞ്ഞ് നടക്കണ്ട്. എന്നാ ചെയ്യണേ, എന്നാ ചെയ്യണം? ഒരാളെ അവിടെ വന്ന് കാത്തുകണം. രാത്രി നേഴ്സുമാര് മാത്രമേ ഉള്ളൂ. ഞാൻ ഉണ്ടാവില്ല, രാത്രി നേഴ്സുമാര് മാത്രമുള്ളൂ, ഒരാൾ അവിടെ കാവലിരിക്കണം. പിന്നെ അത് മാത്രമല്ല, നാളെ ഡോക്ടർമാരുടെ സമരം. നാളെ ഡോക്ടർമാരുടെ സമരം, ഒരാൾ അത്യാവശ്യമായിട്ട് അവിടെ വേണം. ഞാൻ പോയിട്ട് വരാടി ബാബാ. നേഴ്സുമാര് മാത്രമുള്ള അവിടെ, ഇവനും അവിടെ ഇല്ല. സാഹചര്യം മനസ്സിലാക്കാം മോളെ, സാഹചര്യത്തിന് ബുദ്ധി കുറഞ്ഞ് ചിന്തിച്ചത് വേണം ആൾക്ക് കാര്യം കൈകാര്യം. നീ അവിടെ നിൽക്ക്, എനിക്ക് എന്റെ മൂത്ത വള വലുത്. അത് അല്ലാതെ നേഴ്സുമാര് മാത്രമല്ല, ഞാനും അവിടെ ഉണ്ടാവും. ബാ. നാളെ ഡോക്ടർമാരുടെ സമരം എന്ന് പറഞ്ഞോ. തലേ ദിവസം ഇയാള് പ്രസവവാർഡിന്റെ അവിടെ നടന്ന് ചുരുണ്ടുകൂടി കിടന്നു. ആ കൂടുതൽ ഇനി എടുത്തോണ്ട് എന്നെ എടുത്തോടി. ആ പ്രസവവാർഡിൽ ആ നഴ്സുമാരുടെ അടുത്ത് ഞാൻ മര്യാദക്ക് കിടക്കുമായിരുന്നു. നഴ്സുമാരുടെ അടുത്ത് പോയി മോളുടെ അടുത്ത് കിടക്കാൻ പറയുന്നത്. ഞാൻ അവർക്ക് കൂട്ടുവേണ്ടേ? ഞാൻ ആ മാനിയോട്ട് ഞാൻ അവിടെ കിടക്കുമായിരുന്നു. എന്നെ ആ ഡോക്ടർമാരെന്നെ പൊക്കി എടുത്തോണ്ട് എന്റെ വയറ് മൊത്തം കീറി എന്റെ ആവശ്യമില്ലാത്ത സാധനം എല്ലാം കൂടി എടുത്ത് അവര് കുഴിച്ചിട്ടിട്ട് എന്നോട് അവര് പറയാ, ചാവുപിള്ളയാ നീന്ന്. എല്ലാം പോയിടി, ഏതാണ്ടൊക്കെ വെച്ചിട്ട് തയ്ച്ചു വിട്ടിട്ടുണ്ട്. പോയി എല്ലാം പോയി കണ്ണപ്പാ, ചാവുപിള്ള ആയി പോയി. ഒന്നും പോയിട്ടില്ല, ശ്വാസന്നെ സമ്മതിച്ചു. പാപ്പിച്ചോനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. ഇനി എന്തിനാ നിങ്ങൾ ഈ വിഷമിച്ചിരിക്കണേ? ചരിഞ്ഞ ആനക്ക് ഇനി എന്തിനാടാ നെറ്റിപ്പാ?